ഇത്തിക്കരയാറ്റിൽ ചാടിയ രണ്ട് യുവതികളുടെ മൃതദേഹവും കണ്ടെത്തി. കൊല്ലം കലുവാതിക്കലിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതിയും അമ്മയുമായ രേഷ്മയുടെ ബന്ധുക്കളായ യുവതികളാണ് ആറ്റിൽ ചാടിയത്. രേഷ്മയുടെ ഭർത്താവിന്റെ സഹോദര ഭാര്യ ആര്യ, ഭർത്താവിന്റെ സഹോദരി പുത്രി ഗ്രീഷ്മ എന്നിവരുടെ മൃതദേഹങ്ങളാണ് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ലഭിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ഇരുവരോടും നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് യുവതികളെ കാണാതായത്. ഇരുവരും ഇത്തിക്കരയാറ്റിൽ ചാടിയെന്ന സംശയത്തെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലാണ് ആര്യയുടെ മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. പിന്നീട് ഗ്രീഷ്മയുടെ മൃതദേഹവും ലഭിച്ചു. രേഷ്മ ഗർഭിണിയായിരുന്നതും പിന്നീട് നവജാത ശിശുവിനെ ഉപേക്ഷിച്ചതും ബന്ധുക്കളായ യുവതികൾക്ക് അറിയാമായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. നേരത്തെ ഇത്തിക്കര ആറിന് സമീപത്തേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. രേഷ്മയുടെ വീടിന് സമീപത്താണ് ഇവരുടെയും വീടുകൾ. രേഷ്മയുമായി ഇവർ അടുത്ത ബന്ധവും പുലർത്തിയിരുന്നു. ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ജനം, കൊല്ലം.